ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അൻഫീസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണ് കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. സവോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പൊട്ടേറ്റോ, ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ചീഞ്ചട്ടി വെച്ച് എണ്ണ ചൂടാവുമ്പോൾ ചെറിയ ഉള്ളിയിട്ട് മുപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ പെരിഞ്ജീരക് ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങ ചെരവിയത് ഇട്ട് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുക്കണം. ഇപ്പോൾ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളകുപൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളെല്ലാം ചേർത്ത് തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്യണം. തേങ്ങ നന്നായി മുരിഞ്ഞു വരുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. ഇനി കറിക്കായി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ സവോളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കും. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ച തേങ്ങ പേസ്റ്റ് ആക്കിയത് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളത്തിൽ അരച്ചാൽ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. ഉപ്പിട്ട് കൊടുക്കാം. 2 പീസ് കൊടമ്പുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കറി തിളച്ചു വരുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച പൊട്ടേറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടേറ്റോയും ചെമ്മീനും വേവാനായി മൂടി വെച്ച് വേവിക്കാം. വെന്ത് കഴിഞ്ഞാൽ കറി റെഡിയാണ്. ഇനി നമുക്ക് കറി താളിച്ചെടുക്കാം. ചെറിയ ഉള്ളി വേണം, കറിവേപ്പില വേണം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും വറുത്തെടുക്കുക. കളറിന് വേണ്ടി ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറി താളിക്കാം. കറിയിലൊഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ കറി റെഡിയാണ്. നല്ല ടേസ്റ്റി ചെമ്മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ കാണാൻ പറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.